മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവുവന്ന പുതുപ്പള്ളി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. ഉപതിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മൂന്ന് മുന്നണികളും മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. യു ഡി എഫിൽ നിന്ന് കോൺഗ്രസും എൽ ഡി എഫിൽ നിന്ന് സി പി എമ്മും എൻ ഡി എയിൽ നിന്ന് ബി ജെ പിയും തന്നെയാണ് കാലങ്ങളായി പുതുപ്പള്ളി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം തന്നെയാണ് പുതുപ്പള്ളി. കാരണം കഴിഞ്ഞ 5 പതിറ്റാണ്ടായി ഉമ്മൻചാണ്ടിയെ മാത്രമാണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ എം എൽ എ ആയി ജയിപ്പിച്ചിട്ടുള്ളത്. അതാണ് പുതുപ്പള്ളി കോൺഗ്രസിന് തന്നെയെന്ന് തറപ്പിച്ചു പറയുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ എൽ ഡി എഫിന് സാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി ഇല്ലാത്ത പുതുപ്പള്ളിയിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. പുതുപ്പള്ളി മണ്ഡലം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനു വേണ്ടി ഒഴിഞ്ഞുകിടക്കുകയാണ്. മറ്റൊരു നേതാവിനെയും അവിടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറുമല്ല. മകൻ ചാണ്ടി ഉമ്മനെ തന്നെ നിർത്താനാണ് നേതാക്കളുടെ പരിശ്രമം അത്രയും. രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് മകൾ അച്ചു ഉമ്മൻ പറഞ്ഞ സ്ഥിതിക്ക് മകൻ ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പുതുപ്പള്ളിയിലെത്തുക. അതേസമയം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ സി ജോസഫുമായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരികളായിരുന്ന ഇരുവരുമാണ് നിലവിൽ എ ഗ്രൂപ്പിനെ നയിക്കുന്നത്. എൽ ഡി എഫിൽ നിന്ന് ഒരിക്കൽ കൂടി ജെയ്ക്ക് സി തോമസിനെ മത്സരിപ്പിച്ചേക്കാനാണ് സാധ്യത. 2016ലും 2021ലും ജെയ്ക്കായിരുന്നു ഉമ്മൻചാണ്ടിയെ എതിരിട്ടത്. 2016ൽ ഉമ്മൻചാണ്ടി ജെയ്ക്കിനെ 27,000-ലധികം വോട്ടിനാണ് തോൽപ്പിച്ചത്. എന്നാൽ 2021ൽ ഭൂരിപക്ഷം 9,000 ആക്കാൻ ജെയ്ക്ക് സി തോമസിലൂടെ സി പി എമ്മിന് സാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് സി പി എമ്മും എൽ ഡി എഫും ഇറങ്ങുന്നത്. അതേസമയം ഇനി ചർച്ചയാവാൻ പോകുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെയാകും. ഇത്തവണ ദേശീയ ജനറൽ സെക്രട്ടറി അനിൽ ആന്റണിയെ കളത്തിൽ ഇറക്കിയേക്കുമെന്ന സൂചനയാണുള്ളത്. കഴിഞ്ഞ തവണ എൻ ഹരിയിലൂടെ 11,694 വോട്ട് മാത്രമാണ് എൻ ഡി എക്ക് ലഭിച്ചത്. എന്നാൽ എ കെ ആന്റണിയുടെ മകനെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകനെതിരെ കളത്തിലിറക്കി രംഗം കൊഴുപ്പിക്കാൻ ബി ജെ പി പദ്ധതിയിടുന്നതായാണ് വിവരം. ഒരു കാലത്ത് എ കെ ആന്റണിയുടെ വലം കൈയായിരുന്നു ഉമ്മൻചാണ്ടി. ഈ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മനെതിരെ അനിൽ ആന്റണി എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അനിൽ ആന്റണിയെ മത്സരിപ്പിച്ചാൽ പുതുപ്പള്ളിയിൽ ചിത്രത്തിലേ ഇല്ലാത്ത പാർട്ടിക്ക് ഊർജമാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ദിവസങ്ങൾക്ക് മുൻപാണ് അനിൽ ആന്റണിയെ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത്. അനിൽ ആന്റണി പുതുപ്പള്ളിയിൽ മത്സരിക്കുകയാണെങ്കിൽ എ കെ ആന്റണി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പുതുപ്പള്ളിയിൽ 2016ൽ ബി ജെ പിക്ക് 11% വോട്ട് ലഭിച്ചിരുന്നു. എന്നാൽ 2021ൽ ഇത് 8.87% കുറഞ്ഞു. നിലവിൽ കോൺഗ്രസിന് 48.08% വോട്ടും സി പി എമ്മിന് 41.22% വോട്ടുമാണുള്ളത്. 1970 മുതൽ ഇന്നേ വരെ ഉമ്മൻചാണ്ടിയല്ലാതെ മറ്റൊരു നേതാവ് പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തിയിട്ടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ നേതാവെന്ന റെക്കോർഡ് ഉമ്മൻചാണ്ടിക്ക് സമ്മാനിച്ചതിന്റെ ഖ്യാതിയും പുതുപ്പള്ളി ജനതയ്ക്ക് സ്വന്തമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരിക്കെ 1970ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ആദ്യമായി ജനവിധി തേടിയത്. നിറഞ്ഞ സ്നേഹത്തോടെ ഉമ്മൻചാണ്ടിയെ ഏറ്റെടുത്ത പുതുപ്പള്ളി ജനത ആ സ്നേഹം നീണ്ട 53 വർഷവും അണമുറിയാതെ നൽകി. ജനമനസ്സിൽ അലിഞ്ഞു ചേർന്ന ഉമ്മൻചാണ്ടി വിടവാങ്ങിയപ്പോൾ ആരാവും പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തുകയെന്ന കാത്തിരിപ്പാണ് ഇനി ജനങ്ങൾക്ക്. പക്ഷേ മറ്റു പാർട്ടികൾ കൂടി മുന്നിട്ടിറങ്ങുമ്പോൾ പുതുപ്പള്ളി കൈവിടുമോ എന്ന ഭയവും കോൺഗ്രസിനുണ്ട്.